കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ കേരളിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ശക്തമായി എതിർക്കുന്നത് കണ്ടു. എന്തിനേയും ഏതിനേയും എതിർക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രവണത കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ എന്ത് വികസനം വന്നാലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നത് കോൺഗ്രസിന്റെ നയമായി മാറി. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ കേരളയിലുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് വെച്ച് പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഊട്ടി ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് രണ്ടെണ്ണം പറഞ്ഞ് എതിർത്തില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നും പറഞ്ഞ് നടക്കുന്നത് എന്തിനാ എന്ന മട്ടാണ് വി ഡി സതീശന്. നല്ലത് വന്നാലും എതിർക്കുക, കെട്ടത് വന്നാലും എതിർക്കുക എന്നത് നേതാവിന് ഒരു ശീലമായി മാറി. പണ്ട് കേരളീയം നടത്തിയപ്പോൾ കണ്ണും കൂട്ടി എതിർത്തിട്ട് പിന്നീട് അതിൽ പശ്ചാത്തപിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് വെറുതെ ഓലപ്പാമ്പിനെ കാട്ടിയുള്ള ഈ പേടിപ്പിക്കൽ ഇടതുപക്ഷത്തോട് കാണിക്കാൻ നിൽക്കരുത്. അപ്രായോഗികമായ പദ്ധതിയാണ് കേരളയിൽ, കേരളത്തിൽ അത് നടപ്പാകില്ല. ഇനി കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചാലും സംസ്ഥാന ഗവൺമെന്റ് സംബന്ധിച്ചാലും കേരളയിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാണ് സതീശന്റെ പക്ഷം. സാമ്പത്തികമായി തകർക്കുന്ന വെറും കമ്മീഷന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന് വലിയവായിൽ വിളിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു കൊച്ചി മെട്രോ കേരളത്തിലുണ്ടെന്നും അതിന്റെ അവസ്ഥ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവെന്നും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.